السلام عليكم ورحمة الله وبركاته. كيف الأحوال؟ أنتم بخير؟ أتمنى لكم خير وعافية. في أيام الماضية نحن ناقشنا عن ماذا؟ ما ناقشنا في أيام الماضية أو حصة الماضية؟ هناك المسرحية ثم مربي صف class teacher. അപ്പോൾ ഇനി ഈ ഡ്രാമയുടെ രണ്ടാമത്തെ ഭാഗമാണ്. ഒന്നാമത്തെ ഭാഗം എന്തായിരുന്നു? ക്ലാസ്സിന് അന്തരീക്ഷം. അവിടെ അവിടെ കുട്ടികൾ ഇങ്ങനെ ക്ലാസ് ഇരിക്കുന്നുണ്ട്. ഒരു കുട്ടി ചോദിക്കും, എന്താ ചോദിക്കുക? അദ്ഖുലു, ഞാൻ പ്രവേശിക്കട്ടെ ചോദിക്കും. അപ്പൊ എല്ലാവരും തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ തുടങ്ങി ഒരു രംഗം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ രംഗമാണ് അല്ലേ. അപ്പോ അവർക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് എന്തോ പ്രയാസമുണ്ടെന്നൊക്കെ, കുട്ടിക്ക് അറിയുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത് എന്തായിരിക്കും നമുക്ക് നോക്കാം. പേജ് നമ്പർ 47 നോക്കി എല്ലാവരും ഒരു പ്രാവശ്യം സാർ വായിക്കാം. ലൗഹത്തുൽ ഊല, ഒന്നാമത്തെ സീനാണ് ലൗഹത്ത് റസീൻ എന്നർത്ഥം. ഒന്നാമത്തെ സീൻ യർതഫി അസ്സിതാർ, ടെക്സ്റ്റ് ബുക്കിൽ നോക്കണേ. ഒന്ന് ഇല ഇല അൽകുതുബ് യർതഫി അസ്സിതാർ അലൽ മസ്റഹി ബൈതുൻ സഗീറുൻ ഫി വാജിഹതിൽ ബൈതി مقعد وكرسي على الطاولة قارورة دواء ودورق ماء تجلس الأم المريضة على الكرسي وترتدي ببردة قديمة وهي تتنحنح مرة بعد أخرى. إذا سيني كرسي متمرنة باكي وايكا تقول في نفسها يا إلهي ماذا أسوي نجيني من هذا البلاء ابني ليس له احد سواي والده مات قبل سنين تنهد طويلا يدخل المسرح ناظر المدرسه ومربي الصف السلام عليكم من هذا المدرسه كاريكاتير السلام عليكم هذا بيت الشفيق طبعا تفضلوا الام طبعا تفضلوا يجلس الناظر والمدرس على المقعد مربي الصف എല്ലാ ടെക്സ്റ്റ് ബുക്ക് നോക്കണ്ടോ സാർ വായിക്കുന്നതിന് തെറ്റുണ്ടി പറയണട്ടോ. അയ്ന ഷഫീഖ് മുൻദു അയ്യാമിൻ മാ ഹദറ അൽ മദ്രസ മുൻദു അയ്യാമിൻ മാ ഹദറ അൽ മദ്രസ നദർ മദ്രസ നഅം ഷഫീഖ് ദാരിസ് നശീബ് ലഹു മുസ്തഖ്ബലുൻ ബാഹിറുൻ അൽ ഉമ്മ ഹസീനത ആസിഫ് യാ സയ്യിദി ഹുവ യതീമ മാ അന്നി മരീദത وليس لنا اي سبيل للمعيشه لذا هو مضطر الى الخروج للعمل احيانا فماذا اسوي وهي تبكي ناظر المدرسه عجيب هو يعمل في هذه السن المبكر مربي صف امه ابنك دارس شاطر ارسليه للمدرسه كل يوم نحن نساعدكم الام مشكور يا سيدي أنا أرجو أن أكون لافئا لي ناظر المدرسة لا تحزني نحن معك والله يعينك يدخل شفيق المسرح في زي العمل وهو تعبان شفيق السلام عليكم آسف يا سيدي لم أقدر على حضور المدرسة منذ أيام مربي صف مصليا واضعا يده على كتف شفيق ما عليك عرفنا جميع أحوالك نحن نروح الآن نقوم بكفالتكم بكرة تعالي المدرسة شفيق شكرا يا سيدي جزاكم الله خيرا يخرجان من المسرح ينظر شفيق وأمه إليهما الستار بدل نور راشم فيديو بوسي ور راشم واي شوكا نريد برضانة بتواكل نقول يدنا إذا كنا يدنا نقول سارة جروب لايك أوكي അപ്പൊ അത് നിർബന്ധമായി എഴുതണം, അതിന്റെ അർത്ഥവും എഴുതണം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പോ തന്നെ അല്ലാഹത്തുൽ ഉല എന്ന് എഴുതി
നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളൂ. ഇനി നമുക്ക് വായിച്ചിട്ട് അർത്ഥം പറയാം. യർത്തഫിഉസ് അല്ലോഹത്ത് ഞാൻ പറഞ്ഞു എന്താ ലോഹത്ത് ആ നാം ലോഹത്ത് യാനി ലോഹത്ത് സീനൻ ലോഹത്തുൽ ഊല ഒന്നാമത്തെ സീനൻ എന്താ സീന നോക്കാം. യർത്തഫിഉസ് സിതാർ സിതാർ എന്ന് പറഞ്ഞ കർട്ടൻ അർത്ഥം. നമ്മൾ ഡ്രാമയിൽ കാണില്ലേ, സ്കൂൾ ഡ്രാമ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ, എന്താണ് ആ കർട്ടൻ ഇങ്ങനെ പൊങ്ങാണ്. അലൽ മസ്റഹി ആ ഒരു സ്റ്റേജ് മസ്റഹ എന്ന് പറഞ്ഞ സ്റ്റേജിലുണ്ട്. ബൈത്തുൽ സഗീർ ഒരു ചെറിയ വീട്, സഗീർ എന്ന് പറഞ്ഞാൽ ചെറുത്. ഫീ വാജിഹത്തിൽ ബൈത്ത് വീടിന്റെ എന്താണ് ആ വീടിന്റെ വാജിഹത്തിൽ ബൈത്ത് കയറി സിറ്റ് ഔട്ട് ഇല്ലേ അവിടെ ഉണ്ട്. മഖഅദുൻ ഒരു ഇരിപ്പിടം, മഖുർസിയുൻ അല്ലേ ആ ഒരു ഇരിപ്പിടമുണ്ട്. അലത്തോവിലത്തി ഇവിടെ നിങ്ങൾ നോക്കൂ, ഇതാണ് സീന പിച്ചറുണ്ടല്ലേ നിങ്ങളെ. അലത്തോവിലത്തി അലത്തോവിലത്തി അവിടെ ആ ഒരു മേശമേൽ. കാറൂറത്ത് ദവ എന്തൊക്കെയുള്ളത്? കാറൂറത്ത് ദവ ഇൻ വദൗറത്ത് മാ ഇൻ എന്താ കാറൂറ ദവ എന്ന് പറഞ്ഞ ദവ എന്ന് പറഞ്ഞ മരുന്ന്. കാറൂറ ദവ എന്ന് പറഞ്ഞാല് മരുന്നിന്റെ കുപ്പി. ഒരു മരുന്നിന്റെ കുപ്പിയും വദൗറത്ത് മാ ഇൻ ഒരു വെള്ളത്തിന്റെ ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ ദൗറക്കുമാ എന്ന ഫ്ലാസ്ക് അല്ലെ, നമ്മൾ ചുടുവെള്ളൊക്കെ വെച്ച് ഉപയോഗിക്കുന്നതാണ് ഫ്ലാസ്ക്. അപ്പൊ ദൗറക്കുമാ ഉണ്ട്, കാറൂറ ദവ. കാറൂറ ദവ എന്ന് പറഞ്ഞാല് ഒരു മരുന്നിന്റെ ബോട്ടിലുണ്ട്. ആൻഡ് ഹുനാക ദൗറക്കു മാ ഇൻ ഒരു ഫ്ലാസ്ക് ഉണ്ട്. തജ്ലിസുൽ ഉമ്മുൽ മറീള തജ്ലിസ് ഇരിക്കുന്ന ഉമ്മുൽ മറീള അലൽ കുർസിയിൽ കസേരയിൽ ഒരു രോഗിയായി ഉമ്മ ഇരിക്കുന്നു. ആരോമേരിക്കും ആ അൽ ഉമ്മു ഷഫീഖ് നഅം. വതർതദി അവർ ധരിച്ചിട്ടുണ്ട് ബിബുർദത്തിൻ ഖദീമത്തിൻ പഴയൊരു ബുർദ ഒരു ബുർദ ധരിച്ചിട്ടുണ്ട്. വഹിയ തതനഹ്നഹു മറത്തൻ ബഅദ ഉഖ്ര തതനഹ്നഹു നറാൽ ഇടക്ക് തൊള്ള തതനഹ്നഹു എന്ന് പറയാം തൊണ്ടയനക്ക അല്ലേ, അങ്ങനെ ഇടയ്ക്ക് തൊണ്ടയനക്കുന്നുണ്ട്. മറത്തൻ ബാദ ഖുറാൻ ഒന്നിനു പുറകെ ഒന്നായി എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഇങ്ങനെ അവരിങ്ങനെ ആക്കുന്നുണ്ട്. തത്തനഹ്നവും പറഞ്ഞാല് തൊണ്ടയനക്ക. തഖൂർ ഫീ നഫ്സിഹ അവർ സ്വയം പറഞ്ഞു യാ ഇലാഹി എന്റെ ദൈവമേ മാദ ഉസവി ഞാൻ എന്താ ചെയ്യാ. ഉസവി അത് ചെയ്യാ ഞാൻ ചെയ്യാം. യാ ഇലാഹി എന്റെ ദൈവമേ എന്റെ ആരാധ്യനെ നജ്നി എന്നെ രക്ഷിക്കണേ മിൻ ഹാദൽ ബലാ ബലാ എന്ന പരീക്ഷണം അല്ലേ. ഖുർആൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇന്ന ഖലഖനൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാജിൻ നബ്തലീഹി അതാണ് ഇവിടെ അൽ ബലാ എന്ന് പറഞ്ഞാൽ പരീക്ഷണം. പരീക്ഷണത്തിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേ എന്നാണ്. ഇബ്നുകി ഇബ്നി എന്റെ മകൻ ലൈസ ലഹു അവനില്ല അഹദുൻ സിവായ എന്നെ പോലെ വേറൊരാളുമില്ല. വാലിദുഹു അവന്റെ ഉപ്പയാണെങ്കിലോ മാത്ത ഖബ്ല സുനീൻ മാത്ത മരിച്ചുപോയി. ഖബ്ല സുനീൻ ഖബ്ല മുൻപ് സിനീൻ സനത്ത് വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ ഉപ്പ മരിച്ചുപോയി. തനഹദു തവീലൻ അവരെ ദീർഘമായി ഇങ്ങനെ നെടുവീർപ്പിട നമുക്ക് പ്രയാസം ഉണ്ടാവുമ്പോൾ നമ്മൾ നെടുവീർപ്പിട അല്ലേ അതിനാണെന്ന് പറയുന്ന തനഹദു എന്ന് പറയാം. തവീലൻ ദീർഘമായി. അങ്ങനെ ആ സമയത്ത് യദുഹുൽ മസ്റഹ അപ്പൊ ആ ഒരു സീൻ ഇങ്ങനെ അല്ലേ നമ്മൾ മനസ്സിലുണ്ടാവണം ഉമ്മ അവിടെ ഇരിക്കുന്ന ഒരു സീനാണ്. ആ സമയത്ത് യദുഹുലുൽ മസ്റഹ ആ ഒരു സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നു. ആരാണ് നാനൂറിൽ മദ്രസ പ്രധാന അധ്യാപകനും വമുറബ്ബി സഫ് ആരാണ് ആ നഅം ക്ലാസ് അധ്യാപകനും ആ സ്റ്റേജിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ പുതിയൊരു സീനാണ് വരുന്നത് കേട്ടോ, പുതിയൊരു രംഗം ശ്രദ്ധിക്കുക. അപ്പൊ എന്താ ചോദിക്കുന്നത്? പേജ് നമ്പർ 48 നോക്കി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാനൊരു മദ്രസ പ്രധാനാധ്യാപകൻ ചോദിക്കാണ് പറയാണ് അസ്സലാമു അലൈക്കും അഹാദ ബൈതു ഷഫീഖ് ഇത് ഷഫീഖിന്റെ വീടല്ലേ. അൽ ഉമ്മു ഉമ്മ പറയും തബഅൻ അതെ യെസ് തഫദ്ദലു വന്നാലും അല്ലേ നമ്മൾ തഫദ്ദലു പറഞ്ഞാൽ വന്നാലും. അങ്ങനെ യജ്ലിസു നാദിറുൽ മുദദ്ദിസ് യജ്ലിസു നാദിറുൽ മുദദ്ദിസ് അലൽ മഖ്അദി മക്കളെതാണ് ഇരിപ്പിടം. അങ്ങനെ പ്രധാന അധ്യാപകനും ഈ ഒരു മുറബി സഫും ക്ലാസ് അധ്യാപകനും അവിടെ ഇരിപ്പിടത്തിൽ ഇരുന്നു. മുറബി സഫ് ചോദിക്കാണ് ആയിന ഷഫീഖ് ആയിന ഷഫീഖ് ഷഫീഖ് എവിടെ മുന്തു അയ്യാമിൻ മാഹറൈ മദ്രസ മുന്തു അയ്യാമിൻ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ
മാ ഹളറൽ മദ്രസ, മദ്രസയിലേക്ക് വന്നിട്ടില്ലല്ലോ, ഹാളറായിട്ടില്ലല്ലോ, ദിവസങ്ങളായാണ് സ്കൂളിൽ വരുന്നില്ലല്ലോ. നാദുർ മദ്രസ പറയാണ്, നഅം, അതെ, ഷഫീഖുൻ ദാരിസുൻ നശീത്തുൻ, ഷഫീഖ് ഒരു നശീത്തുവായ ദാരിസാണ് എന്ന് പറഞ്ഞാൽ ഉന്മേഷമുള്ള വളരെ എനർജറ്റിക് ആയ ഒരു സ്റ്റുഡൻ്റ് ആണ്. ലഹു മുസ്തഖ്ബലുൻ ബാഹിറുൻ, അവൻക്ക് ഒരു മുസ്തഖ്ബലുണ്ട്, ഭാവിയുണ്ട്. ബാഹിറുൻ, ബാഹിറുൻ എന്താ ശോഭനമായ ഒരു നല്ല ഭാവി അവനുണ്ടല്ലോ. അൽ ഉമ്മ, ഉമ്മ പറയാണ്, ഹസീനത്തൻ, ഹസീനത്തൻ, ഹസീനത്തൻ അല്ലെ, ദുഃഖത്തോടെ പറയാണ്. ആസിഫ് യാ സീദി, ക്ഷമിക്കണം. ഹു യതീമുൻ, അവൻ യതീമാണ്, അവൻ കുപ്പല്ലാത്ത കുട്ടിയാണ്. മാ അന്നീ മറിയത്തുൻ, മാ അന്നീ അതിൻ്റെ കൂടെ, അന്നീ മറിയത്തു ഞാനാണെങ്കിൽ ഒരു രോഗിയാണ്. വലൈസലന, ഞങ്ങൾക്കില്ല, അയ്യു സബീലിൽ മായീഷ, അയ്യു സബീൽ ഒരു മാർഗവുമില്ല, അല്ലെങ്കിൽ മായീഷ ജീവിക്കാൻ ഒരു മാർഗവുമില്ല, അല്ലേ, ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല. ലിദാ, അതുകൊണ്ട് തന്നെ, ഹുവ മുഫറുൻ, അവൻ നിർബന്ധാവസ്ഥയാണ്. ഇൽ ഖുറൂജിൽ അമലി അഹ്യാനൻ, ഇടക്കൊക്കെ ജോലിക്ക് പോവാൻ അവൻ നിർബന്ധിതനായിരിക്കാണ് ഈ കാരണം കൊണ്ട്. അവന് ഹുവ യതീമൻ ഫഹകദാ ലൈസ ലനാ അയ്യു സബീലിൻ ലിൽമഅയ്ഷ, അവൻ ജീവിക്കാൻ ഒരു മാർഗവുമില്ല, അതുകൊണ്ട് അവന് ഇടക്കൊക്കെ ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥ വരാണ്. ഫമാദ ഉസവി, ഞാൻ എന്താണ് ചെയ്യുക, ഫമാദ ഉസവി, ഞാൻ എന്താ ചെയ്യുക, തെബിക്കി കരയാണ് അവൻ. അവരും അവളും ഇങ്ങനെ ആ ഷഫീഖിന് ഉമ്മ കരഞ്ഞു. നാദുർ മദ്രസ, അജീബ്, അത് അജീബ്, അത്ഭുതം, അതിശയം തന്നെ. അജീബ് പറഞ്ഞാൽ അത്ഭുതം അല്ലെങ്കിൽ അതിശയം തന്നെ. അവന് ജോലിക്ക് പോവുക, ജോലി ചെയ്യേ, ഈ ചെറിയ പ്രായത്തില് സിന്നിറ പ്രായം. മുറബിസഫ്, ഉമ്മ പ്രധാന ക്ലാസ് അധ്യാപകൻ പറയാൻ, ഉമ്മ ഈ മിനുക്കി ദാരിസിൻ ഷാത്തിറുൻ, അവൻ നല്ല വിദ്യാർത്ഥിയാണ്, അവൻ ഉന്മേഷമുള്ള വിദ്യാർത്ഥിയാണ്. അർസലീൻ, അവനെ പറഞ്ഞേക്ക്, മദ്രസ കുല്ലയോമിൻ, മദ്രസയിലേക്ക് കുല്ലയോമിൻ, എല്ലാ ദിവസവും പറഞ്ഞേക്ക്. നഹ്നു, ഞങ്ങൾ നുസായിദുക്കും, അവനെ സഹായിച്ചുകൊള്ളാം. അൽ ഉമ്മ മഷ്കൂർ യാ സയ്യിദി, നന്ദിയുണ്ട് പ്രിയപ്പെട്ടവരെ. അന അർജു യകൂന നാഫിയ അല്ലി, അന അർജു, ഞാൻ പ്രതീക്ഷിക്കുന്നു, അർജു പ്രതീക്ഷിക്കുന്നു, ഐ യകൂന നാഫിയ അല്ലി, ആ അവൻ എനിക്ക് ഉപകാരമുള്ളവനായി മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നാദുൽ മദ്രസ പറയാണ്, ലാ തഹ്സനി, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട. നഹ്നു മഅകി, ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട്. വല്ലാഹു യുആനിക്, നിങ്ങൾ അല്ലാഹു സഹായിക്കട്ടെ. യുആനിക് അല്ലേ, ആ അല്ലാഹു അവന് സഹായം സഹായിക്കട്ടെ. അപ്പൊ ആ സമയത്ത് യദ്ഖുലു ഷഫീഖ്, ഷഫീഖ് കടന്നു വരാൻ, അൽ മസ്റഹ്, സ്റ്റേജിലേക്ക്. ഫി സിയിൽ അമലി വഹുവ തഅബാൻ, സിയിൽ അമൽ, ജോലിയുടെ വേഷം. സി എന്ന് പറഞ്ഞാൽ സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വേഷം, സിയിൽ അമൽ, ആ ഒരു വേഷം, എന്താ വേഷം, ജോലിക്ക് പോയ വേഷത്തിലായിരുന്നു. വഹുവ തഅബാൻ, അവൻ അങ്ങേറ്റം തഅബാൻ, ടയേർഡാണ് അവൻ, അങ്ങേറ്റം ക്ഷീണിതനാണ്. ഷഫീഖ് അവരെ കാണുമ്പോൾ, പേജ് നമ്പർ 49 ശ്രദ്ധിക്കുക, ഷഫീഖ് പറയും, അസ്സലാമു അലൈക്കും ആസിഫ് യാ സയ്യിദി, അസ്സലാമു അലൈക്കും ആസിഫ് യാ സയ്യിദി, എന്നെ ക്ഷമിക്കാൻ ക്ഷമിച്ചാലും. ലം അഖ്ദർ, എനിക്ക് സാധിച്ചില്ല, അല ഹുളൂരി മദ്രസത്തി മുൻദു അയ്യാം, കുറച്ച് ദിവസമായിട്ട് സ്കൂളിലേക്ക് വരാൻ എനിക്ക് സാധിച്ചില്ല. ലം അഖ്ദർ, എനിക്ക് സാധിച്ചില്ല. മുറബിസഫ് മുസല്ലിയൻ, സലാം കിട്ടിക്കൊണ്ട്, വാളി അൻ അല്ലേ, സ്വാളിയൻ വെച്ചുകൊണ്ട്, യദഹു അവൻ്റെ അവൻ്റെ കൈ, അല കത്തിഫി അദ്ദേഹത്തിൻ്റെ കൈ വെച്ചു, അല കത്തിഫി ഷഫീഖ്, ഷഫീഖിൻ്റെ ചുമലിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും അവർ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മാലിക് സാരല്ല, മാലിക് സാരല്ല എന്ന് പറഞ്ഞു. അറഫ്ന ജമീ അഹ്വാലിക്, അറഫ്ന, ഞങ്ങൾ അറിഞ്ഞു, ജമീ അഹ്വാലിക്, എൻ്റെ എല്ലാ അവസ്ഥയും ഞങ്ങൾ അറിഞ്ഞു. നഹ്നു നറൂഹുൽ ആൻ, നഹ്നു ഞങ്ങൾ, നറൂഹ് പോകുന്നു, അൽ ആൻ ഇപ്പോൾ ഞങ്ങൾ പോകുന്നു, നഖൂമു ഞങ്ങൾ നിർവഹിക്കും, ബികഫാലതികും എൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ പഠന ചെലവൊക്കെ, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർ ഏറ്റെടുക്കും എന്ന് പറഞ്ഞാണ്. ബുക്രതൻ, നാളെ, ബുക്രതൻ ടുമോറോ, തആലിൽ മദ്രസ, കം ടു സ്കൂൾ, നീ നാളെ തന്നെ സ്കൂളിലേക്ക് വരണം. ഷഫീഖ് പറയാണ്, ശുക്രൻ യാ സയ്യിദി, താങ്ക് യു, ജസാക്കുമുല്ലാഹു ഖൈറൻ, അള്ളാഹു നിങ്ങൾക്ക് നന്മ
നൽകട്ടെ. അങ്ങനെ യഖ്റുജാനി മിനൽ മസ്റഹ്, അവർ രണ്ടുപേരും യഖ്റുജാനി പുറപ്പെട്ടു. മിനൽ മസ്റഹ് മദ്രസയിൽ എന്തെങ്കിലും മസ്റഹ് ആ ഒരു സ്റ്റേജുന്നു, അവർ രണ്ടുപേരും ഇറങ്ങിപ്പോയി. യന്ദുറു നോക്കുന്നു നോക്കുന്നു ഷഫീഖ് ഉമ്മ, ഉമ്മയും അവൻ്റെ ഷഫീഖും അവൻ്റെ ഉമ്മയും ഇലൈഹിമ, അവർ രണ്ടുപേരെയും ഇങ്ങനെ നോക്കുകയാണ്, ഇറങ്ങിപ്പോകുന്ന രണ്ടുപേരെയും നോക്കുകയാണ്. പിന്നെ ശേഷം അസിത്താർ കർട്ടനിനെ താന്നു. ഇതാണ് ഒരു സീൻ, മനസ്സിലായോ? അപ്പോ ഇപ്പൊ നമ്മളെ പഠിച്ച സീൻ എന്താണ്? ആ ഒരു ഉമ്മ ഇരിക്കുണ്ടാവും അവിടേക്ക് നാദുറു മദ്രസ. ആ ദഖല യദ്ഖുലു ഇലൽ മസ്റഹി അൽനാദുറു മദ്രസ വൽ മുറബ്ബി സഫ്. എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ചോദിക്കും, കാര്യങ്ങളൊക്കെ ഉമ്മ പറയും, തിരിച്ച് കാര്യങ്ങളൊക്കെ അധ്യാപകരും പ്രധാന അധ്യാപകരും ക്ലാസ് അധ്യാപകനും പറയും അല്ലേ. ശേഷം യദ്ഖുലു ഇലൽ മസ്റഹി ഷഫീഖുൻ ഫിസിഹിൽ അമൽ, ഒരു ജോലി വശത്തിൽ വരും. ഓ തഅബാൻ, അവൻ വളരെയധികം ക്ഷീണിതനായിരിക്കും. ഷഫീഖ് പറയും എനിക്ക് ക്ലാസ്സിൽ വരാൻ പറ്റിയില്ല, ക്ഷമിക്കണം എന്നൊക്കെ പറയും അല്ലേ. അങ്ങനെ അങ്ങനെ അവസാനം എന്ത് സംഭവിക്കും? നാളെ സ്കൂളിലേക്ക് വരണം, നിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും തിരിഞ്ഞു എന്താ ഈ ഒരു സ്റ്റേജിൽ നിന്നും മെല്ലെ നടന്നു പോകുമ്പോൾ ഈ രണ്ടുപേരും ഉമ്മയും ഷഫീഖും അവനെ നോക്കി നിൽക്കും. ഇതാണ് ഇതുവരെയുള്ള നമ്മുടെ ഡ്രാമ, നമ്മളെ കഥ, അല്ലെങ്കിൽ ഈ ഒരു നാടകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പേജ് നമ്പർ 49 തന്നെ ഒരു ചെറിയൊരു വർക്കുണ്ട്. എന്താ വർക്ക്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 47-ലെയും 48-ലെയും 49-ലെയും പ്രധാനപ്പെട്ട വാക്കുകൾ നിങ്ങൾ ഉറപ്പിക്കുക, നിർബന്ധമായിരുന്നു. എന്നാലും നിങ്ങൾക്കിത് വായിച്ചു നോക്കുമ്പോൾ ഇതിന്റെ അർത്ഥം മനസ്സിലാവും. അതുപോലെ നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അർത്ഥം വെച്ച് വായിക്കാനും ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഇനി നോക്കാം. ഉപചാരവാദങ്ങളാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു ഒരു ഉപചാരം അല്ലേ, ഒരാൾ കാണുന്നു പറയാണ്. നിങ്ങൾ ഉറുബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. ഉപചാര എന്നാണ് ഉപചാര പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളെ കാണുമ്പോഴും അല്ലെങ്കിൽ മറുപടി പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാക്കാണ്. ഓക്കെ, അപ്പൊ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അതെ, തഫല്ലു ആ വന്നാലും വേറെ എന്തൊക്കെ ഉള്ളത്? നമുക്ക് അസ്സലാമു അലൈക്കും എന്ന് പറയാം അല്ലേ. വേറെ എന്താ ഉള്ളത്? ആസിഫ് യാ സയ്യിദി, മാ അലൈക്, അൽ ശുക്ര യാ സയ്യിദി, ജസാകുമുല്ലാ എന്നൊക്കെയുള്ള വാക്കുകളാണ് അൽ കലിമാത്തു തഹ്രീബി. അപ്പൊ ഈ ഒരു ഹെഡിങ് നിങ്ങൾ എന്ത് ചെയ്യുക, സാറി പറഞ്ഞൊക്കെ ഒന്ന് എഴുതുക. ഇനി പേജ് നമ്പർ 50-ലെ വർക്കും കൂടി നമ്മൾ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എവിടെ അല്ലേ, എന്താ നോക്കാം നമുക്ക് അല്ലേ. മടങ്ങിയതിനു ശേഷം അത് നാദുറി മദ്രസ പ്രധാന അധ്യാപകനും മുറബ്ബി സഫ് ക്ലാസ് അധ്യാപകനും മടങ്ങിയ ശേഷം മിനൽ ബൈത്ത് ഷഫീഖ് ഷഫീഖിന്റെ വീട്ടിൽ നിന്നും മടങ്ങിയ ശേഷം ദാറ ബൈന ഷഫീഖ് വ ഉമ്മി ഹിബാറു ദാറ നടക്കുകയാണ്. യജ്രി എന്ത് നടക്കുന്നു? ഷഫീഖും ഉമ്മയും തമ്മിൽ സംഭാഷണം നടക്കുകയാണ് അല്ലെ. കാരണം ഷഫീഖ് അവസാനം കയറി വന്നാണ്, ഷഫീഖ് ഒരുപാട് കാര്യം അറിയണ്ടേ, എന്താണ് അവർ പറഞ്ഞതെന്നും എന്തൊക്കെയാണ് ഉമ്മ തിരിച്ചു പറഞ്ഞതെന്നൊക്കെ അറിയേണ്ടി വരും. അപ്പൊ അവർ തമ്മിൽ ഒരു സംഭാഷണം അറിയുന്നില്ല. അൽ ഹിബാറു ബൈന അൽ ഷഫീഖ് വ ഉമ്മുഹു, മനസ്സിലായോ? അപ്പൊ നമുക്കത് പൂരിപ്പിക്കാനാണ്. അപ്പൊ നോക്കാം, മുറാജിഉ നസ്സ മുറാജിഉ നസ്സ വ നുകമ്മിലുൽ ഹിബാറ ബൈന ഷഫീഖിൻ വ ഉമ്മി. നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് പരിശോധിച്ചിട്ട് ഈ ഹിബാറ ആരൊക്കെ തമ്മിൽ ഹിബാറ, അൽ ഹിബാറു ബൈന ആ ഷഫീഖുൻ വ ഉമ്മിഹി ലേ ഉമ്മുഹു, അവന്റെ ഉമ്മയിൽ തമ്മിലുള്ളൊരു സംഭാഷണമാണ്. എന്താ ആദ്യം കൊടുത്തത്? ഷഫീഖ് പറയുന്നത് നാദുറു മദ്രസ പ്രധാന അധ്യാപകൻ എപ്പോഴാ വന്നത്? മുറബ്ബി സഫ് ക്ലാസ് അധ്യാപകൻ എപ്പോഴാ വന്നത്? ഇവർ രണ്ടുപേരും എപ്പോഴാ വന്നതെന്നാ ചോദിക്കുന്നത്. എപ്പോഴാ വന്നതുണ്ടാവാ? ആ കുറച്ച് മണിക്കൂർ അല്ലേ, ഒരു മണിക്കൂർ മുമ്പ് എന്ന് പറയല്ലേ, ഒരു മണിക്കൂർ ആയി എന്ന് പറയാം, ഒരു മണിക്കൂർ മുമ്പ് എന്ന് പറയാം. അപ്പൊ എന്താ പറയാ, മുൻപ് എന്ന് എന്താ പറയാ, ഖബല ഖബല, എന്നിട്ട് മണിക്കൂർ സാഅത്ത്, അപ്പൊ ഒരു മണിക്കൂർ മുമ്പ് എന്ന് എഴുതിയ. ഓക്കെ, ഇനി ഷഫീഖ് ചോദിക്കാൻ മാദാ ഖാല നാദിർ, എന്താണ് പ്രധാന അധ്യാപൻ പറഞ്ഞത്? അപ്പൊ ഉമ്മ എന്തോ മറുപടി പറയണം. എന്തായിരിക്കും പറയാ, എന്താ പ്രധാന അധ്യാപൻ പറഞ്ഞത്? പേജ് നമ്പർ 50-ൽ ഉണ്ടാവും, ഇവിടെ ഉണ്ട്. എന്താണ്? നാദുറു മദ്രസ ഉണ്ട് അല്ലേ, രണ്ടാമത്തെ നാദുറു മദ്രസയിലുണ്ട്. എന്താണ്? ഞാൻ ഷഫീഖും ദാരിസും നഷീത്തും. അപ്പൊ അതെഴുതിയാ മതി. ആ അപ്പൊ എന്തെങ്കിലും ഈ ബിനുക്കി
നിങ്ങളുടെ മകൻ ത്വാലിബുൻ നശീത്വൻ, അവനൊരു ലിശാത്തിറു, നല്ല ഉന്മേഷമുള്ള ഒരു വിദ്യാർത്ഥിയാണെന്ന് പറയാം. അപ്പോൾ ഉമ്മ പറയും, അപ്പോൾ ഷഫീഖ് എന്ന് പറയും, ആ നാം പക്ഷേ, നാം അതെ, വലാക്കിൻ പക്ഷേ, കൈഫ എങ്ങനെ, അദ്ഹബു ഞാൻ പോകും, ഇലൽ മദ്റസതി മദ്റസയിലേക്ക്, കുല്ല യൗമി ല്ലേ, ഞാൻ പഠിക്കാനൊക്കെ ഞാൻ മിടുക്കനാണ്, പക്ഷേ കൈഫ അദ്ഹബു ഇല ഇലൽ മദ്റസതി കുല്ല യൗമി, എല്ലാ ദിവസവും എങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഉമ്മ പറയും, യാ ബുനയ്യ എൻ്റെ പൊന്നുമോനെ, ഹും അവരെ, ആരൊക്കെ അവര്, ആ ഈ അധ്യാപകൻ അല്ലേ, അധ്യാപകർ, ആ റഫു അവരറിഞ്ഞിട്ടുണ്ട്, അഹ്വാലന ജയ്യിദൻ നമ്മുടെ അവസ്ഥകളൊക്കെ നല്ലപോലെ അവരറിഞ്ഞിട്ടുണ്ട്, വയുസായുധൂനാ അവരത് നമ്മളെ സഹായിക്കും എന്ന് ഉമ്മ പറയണം. പിന്നെന്താ ഷഫീഖ് എന്താ ചോദിക്കല്ലോ. അപ്പോ ഷഫീഖ് പറയും, ലാ തഹസനി യാ ഉമ്മ, ഉമ്മ നിങ്ങൾ സങ്കടപ്പെടാണ്ട്, ഇന്നല്ലാഹ മഅന, അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയാണ്. അപ്പം ഉമ്മ പറയും, സതഖ്ദീറു അൻ തദ്ഹബ ഇലൽ മദ്റസതി സതഖ്ദീറു അൻ തദ്ഹബ മദ്റസതിക്കുള്ളിൽ ഇല്ല, അല്ലാഹുവിന്റെ സഹായത്തോടു കൂടി എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് ഉമ്മ പറയും. ഷഫീഖ് പറയും, അവസാനത്തെ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ സ്തുതി, സഅദ്ഹബു ഞാൻ പോകും, ഇലൽ മദ്റസതി കുല്ല യൗമിൻ ഞാൻ എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യും, സ്കൂളിൽ പോകുമെന്ന് പറയണം. അപ്പൊ ഈ ഒരു ഹിവാറ് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, സാറ് പറഞ്ഞതുണ്ട്, നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കാം, സാറ് പറഞ്ഞതുണ്ട്, നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായും ഒരു ഫസ്റ്റ് ഒന്നാമത്തെ സീനാണ് ഈ ഡ്രാമയിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ സീനാണ്. ഇനി പേജ് നമ്പർ 51, 52 നോക്കുക, അതിന് ബാക്കിയാണ് അല്ലേ. അപ്പോൾ പേജ് നമ്പർ 53 വരെ അതിൻ്റെ ഒരു ഡ്രാമയുടെ ഭാഗമുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. പിന്നത്തെ ക്ലാസ്സിൽ പേജ് നമ്പർ 51 വരെയാണ് നമ്മൾ എടുത്തത്, 47 മുതൽ 50 വരെ. അപ്പോൾ അല്ലവഹത്തുൽ ഊല, അപ്പോൾ 47, 48, 49 നിങ്ങൾ പ്രധാനപ്പെട്ട വാക്കുകൾ നിർബന്ധമായി എഴുതി വെക്കുക. ശേഷം ഇവിടെ അൽ കലിമാ തഹ്ബീബിയ ഉപചാര വാക്കുകളുണ്ട്, മനസ്സിലായില്ലേ. അസ്സലാമു അലൈക്കും, ആസിഫ് യാ സയ്യിദി, ജസാകല്ലാഹു ഖൈർ, ശുക്രൻ യാ സയ്യിദി, മാ അലൈക്, തബ്ബാൻ, തഫദ്ദലു എന്നൊക്കെ പറയുന്ന ഉപചാര വാക്കുകളുണ്ട് അറബിയിൽ, അത് നിങ്ങളൊന്ന് എഴുതി വെക്കുക. ശേഷം ഈ 50-ാമത് പേജിലെ അൽ ഹിവാറു ബൈന അൽ ഉമ്മ വ ഷഫീഖ്, അല്ലെങ്കിൽ അൽ ഷഫീഖുൽ ഉമ്മ, അവർ രണ്ടു പേരുള്ള ഒരു സംഭാഷണമുണ്ട്, അത് നിങ്ങൾ നിർബന്ധമായും എഴുതി വെക്കുക. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.